കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വലിയ നഷ്ടമുണ്ടായത് വാഴ കർഷകർക്കാണ്. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം നിരവധി വാഴകൾ നശിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. നിയന്ത്രണ കാലത്തെ പ്രതിസന്ധികൾക്ക് ശേഷം വലിയ പ്രതീക്ഷയോടെ ചെയ്ത വാഴകൃഷിയിലാണ് വീണ്ടും കർഷകർക്ക് തിരിച്ചടി നേരിട്ടത്. കഴിഞ്ഞ രണ്ട് ദിവസം പെയ്ത കനത്ത മഴയിലും കാറ്റിലും നിരവധി വാഴകളാണ് ഒടിഞ്ഞു വീണത്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഴകൃഷിയുള്ള മാവൂർ പഞ്ചായത്തിലാണ് കർഷകർക്ക് കനത്ത നഷ്ടം സംഭവിച്ചത്. ഓരോ കൃഷിയിടത്തിലും നിരവധി നേന്ത്രവാഴകളാണ് ഒടിഞ്ഞു വീണ് കിടക്കുന്നത്. മാവൂർ കണ്ണിപ്പറമ്പിലെ ആമ്പിലേരി വയലിലെ വാഴക്കർഷകനായ മംഗലഞ്ചേരി മുഹമ്മദ് കുട്ടിക്ക് മാത്രം രണ്ട് ദിവസത്തെ മഴയിൽ ഒടിഞ്ഞു വീണത് 750 വാഴകളാണ്. ഇപ്പോൾ ഈ വാഴയ്ക്ക് ഒരു 8 മാസത്തോളം പ്രായമായി. അതിപ്പോൾ കൊലചാടിയിട്ട് ഇപ്പോൾ 1.5 മാസത്തിൻ്റെ ഇങ്ങോട്ടുള്ള കൊലച്ചിട്ട് എത്രയായി. ഈ പ്രായത്തിലിപ്പോൾ ഈ സമയം വരെ ഇതാണെങ്കിൽ ഒരു 250 രൂപേൻ്റെ മുകളിൽ ചിലവുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള വേറെ ഉണ്ടാവും. ഇനിയിപ്പം വെട്ടി മാറ്റങ്ങളും ചിലവ് തന്നെയാണ്. ഈ കയറച്ചുണ്ടാക്കാനും ചിലവാണ്. ഇതിപ്പോൾ കൃഷിഭവനിൽ വന്ന് നോക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ എന്താ കിട്ടുക, എങ്ങനെ കിട്ടുകയെന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മളുടെ കർഷകർക്ക് ഇതൊരു വമ്പൻ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. 7 മാസം മുമ്പ് കൃഷിയിറക്കിയ നേന്ത്രവാഴകൾ 1.5 മാസം മുമ്പാണ് കുലയെത്തിയത്. ഈ വാഴക്കുലകൾ കാലികൾക്ക് വെട്ടിക്കൊടുക്കാനല്ലാതെ മറ്റൊന്നിനും പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഈ കുലപ്പോൾ നമുക്ക് പിന്നെ അവരുടെ സമ്മതം കിട്ടിയാൽ ഇപ്പം നോക്കി പോയിട്ട് സമ്മതം കിട്ടിയാൽ വെട്ടി പശുവിന് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളിരിട്ടാന്നല്ലാതെ ഒന്നും പറ്റില്ല. അത് അത്രയും ഇങ്ങനത്തെ കുലയാണല്ലോ. കുറച്ച് മൂപ്പായിക്കാണെങ്കിലും ഏതെങ്കിലും ഉപ്പേരിക്കാണെങ്കിൽ ഹോട്ടലിക്കോ എന്തെങ്കിലും വെട്ടി കൊടുക്കായിരുന്നു. പിന്നെ അത് ഇനി വെട്ടി ഒഴിവാക്കണം. ഇതിൻ്റെ ഇടയിലേക്ക് നടന്നു പോയി മറ്റുള്ള വാഴ പണിയെടുക്കണമെങ്കിൽ തന്നെ ഇത് വെട്ടി ഒഴിവാക്കണം. കുലയെത്തുന്നതുവരെ ഒരു വാഴയ്ക്ക് 250 രൂപയോളം ചിലവ് വരും. ഇതിനു പുറമെ രാപ്പകൽ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം വേറെയുമുണ്ട്. വാഴകൾ കൂട്ടമായി ഒടിഞ്ഞു വീണതോടെ എല്ലാം പാഴായി പോയെന്നാണ് കർഷകർ പറയുന്നത്. നഷ്ടവെച്ചാൽ ഒരു 700 ചില്ലം വാഴപ്പം പോയി. ഇന്നലെ പിന്നെ മനാന്ത കാറ്റിന് ഒരു 600-615 ചില്ലം ഇന്നലെ കൃഷിഭവനിൽ നിന്ന് അവരെ എണ്ണെടുത്ത് പോയിട്ടുണ്ട്. ഇന്നലത്തെ കാറ്റിന് കുറച്ച് പോയിട്ടുണ്ട്. ഇതിപ്പോൾ 2 കൊല്ലമായിട്ട് ഈ വാഴമ്പൽ വമ്പൻ നഷ്ടമാവുന്നത്. മാവൂരിലെ വാഴക്കർഷകനായ കാഞ്ഞിരക്കുഴി ശശിധരൻ്റെ മുഴുവൻ വാഴകളും കാറ്റിൽ ഒടിഞ്ഞു വീണു. ഓരോ തവണയും നഷ്ടം സംഭവിക്കുമ്പോൾ പരാതികൾ നൽകാറുണ്ടെങ്കിലും നേരത്തെയുണ്ടായ കൃഷിനാശത്തിനു പോലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകരുടെ പരാതി. എല്ലാ കൊല്ലവും ഇങ്ങനെ നഷ്ടം സംഭവിക്കാറുണ്ട്. കൃഷിഭവനായിട്ട് ബന്ധപ്പെടും, ഓരോരും നോക്കും പോവും. എന്നാലും ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും മറ്റു കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യവും വാഴ 1050 എണ്ണം പോയി. അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും മാർഗ്ഗമുണ്ടായാലേ ഇനി രക്ഷയുള്ളൂ. വരും ദിവസങ്ങളിലും കാറ്റും മഴയും ശക്തമാകുമെന്ന മുന്നറിയിപ്പ് കൂടി വന്നതോടെ മറ്റു വാഴ കർഷകരും ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ മാവൂർ.